വെൽക്കം ടു മൂവി പ്രാൻ മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന കൂടിയാണ് ഭാവന നിരവധി ഭാഷകളിൽ അഭിനയിച്ച താരം മലയാളത്തിലെ ഒട്ടനവധി ത്രില്ലർ ചിത്രങ്ങളിലും വേഷമിട്ടിരുന്നു കിട്ടുന്ന കഥാപാത്രങ്ങളിൽ ഗംഭീരമായ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് ഇതിനാൽ തന്നെ ഭാവനയ്ക്ക് മലയാളത്തിൽ നിരവധി അവസരങ്ങളും ലഭിച്ചു നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിന് ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് എൻ്റെ കകയ്ക്കൊരു പ്രേമം എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ രണ്ട് മൂന്ന് സിനിമകൾ കൂടി ഭാവനയുടേതായി അണിയറയിൽ റിലീസിന് ഒരുങ്ങുന്നുണ്ട് തൃശൂർകാരിയായ ഭാവന വിവാഹ ശേഷം ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനും സിനിമാ പ്രമോഷനുമായി മാത്രമാണ് താരം കേരളത്തിലേക്ക് എത്താറുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയ വഴി തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരെ താരം അറിയിക്കാറുണ്ട് റാണിയാണ് നടിയുടെ ഏറ്റവും പുതിയ റിലീസ് പതിനെട്ടാം പടി എന്ന ചിത്രത്തിന് ശേഷം ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റാണി മാലാപർവ്വതി അനുമോൾ പുതുമുഖ നീതി ഇന്ദ്രൻസ് ഗുരു സോമസുന്ദരം മണിയൻപിള്ള രാജു അശ്വിൻ ഗോപിനാഥ് അശ്വത് ലാൽ കൃഷ്ണൻ ബാലകൃഷ്ണൻ അംബിനിനാസ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ ശങ്കർ രാമകൃഷ്ണന്റേത് തന്നെയാണ് തിരക്കഥ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ളതാണ് സിനിമ സിനിമയുടെ പ്രൊമോഷനുമായി സജീവമാണ് ഭാവന ഇപ്പോൾ അതിന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാവന പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് പോയ കാലത്ത് തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും അത് ഉണങ്ങാത്ത മുറിവുകളെ കുറിച്ചുമെല്ലാം ഭാവന സംസാരിച്ചു അച്ഛന്റെ മരണമാണ് തന്നെ ഏറെ ബാധിച്ചതെന്നും തന്റെ മരണം വരെ ആ വേർപാടുണ്ടാക്കിയ മുറിവ് ഹൃദയത്തിൽ ഉണങ്ങില്ല എന്നും ഭാവന പറയുന്നു ഫോണിൽ കഥ കേട്ട് ഇഷ്ടപ്പെട്ടാണ് റാണി സിനിമയിലേക്ക് ഭാവന എത്തിയത് കരുത്തുറ്റ കഥാപാത്രങ്ങളുള്ള സിനിമയാണെന്നും വളരെ സ്ട്രോങ് ആയ സ്റ്റോറി ലൈനാണ് റാണിയുടേതെന്നും ഭാവന പറയുന്നു മലയാള സിനിമയിൽ നിന്ന് മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് ഒക്കെ ഉള്ള ആളായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ അത് ബാധിച്ചിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ എന്നെയും ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കുമെന്ന് രാവിലെ രാവിലെ എണ്ണീറ്റ് തീരുമാനിക്കുന്നതല്ലോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷമാകുന്നു എല്ലാവരും പറയും കാലം മുറിവ് ഉണക്കുമെന്ന് പക്ഷേ ആ മുറിവ് ഞാൻ മരിക്കുന്നവരെയും അച്ഛൻ പോയ ആവേദന എൻ്റെ ഉള്ളിലുണ്ടാകും ആ മുറിവ് അങ്ങനെ ഉണങ്ങില്ല ചിലപ്പോൾ അതിൻ്റെ തീവ്രത കുറയുമായിരിക്കും എൻ്റെ എല്ലാം ശരിയായി എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഞാൻ എത്തിയിട്ടില്ല അങ്ങനെ എത്തിയ ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയൂ എൻ്റെ അഭിനയത്തെ സ്വന്തമായി ജഡ്ജ് ചെയ്യാത്ത ആളാണ് ഞാൻ എന്നും ഭാവന പറഞ്ഞു സ്വന്തം ജീവിതത്തിൽ കരയുന്ന പോലെ തന്നെയാണ് സ്ക്രീനിലും കരയുന്നത് കഥ ഇഷ്ടപ്പെട്ടാണ് സിനിമകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് കന്നഡ സിനിമ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരുപക്ഷെ എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നതും ഞങ്ങൾ ഒരുമിച്ചതും അവിടെ വെച്ചായത് കൊണ്ടാകാം എന്നതാണ് തന്റെ ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ച് ഭാവന പറഞ്ഞത് കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനാണ് ഭാവനയെ വിവാഹം ചെയ്തത് അടുത്തിടെ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സൈബർ ആക്രമണം ഒരു ജോലി പോലെയാണെന്നാണ് ഭാവന പറഞ്ഞത് ഒരു കൂട്ടം ആൾക്കാരെ ഇത്തരത്തിൽ നിയമിക്കുന്നുണ്ട് ഇക്കൂട്ടർക്ക് ശമ്പളവും ലഭിക്കുന്നുണ്ടെന്നാണ് തന്റെ അറിവ് ഭാവന പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരിക്കും നടിയുടെ പ്രതികരണം കേസ് കൊടുത്താലും ഐ ഡി ട്രാക്ക് ചെയ്തു വരുമ്പോൾ അവർ അത് ഡിലീറ്റ് ചെയ്തു പോയിട്ടുണ്ടാവാം ഇങ്ങനെ ചെയ്യുന്നവരുടെ യഥാർത്ഥ ഐ കണ്ടാൽ വളരെ വിശ്വസനീയമായി തോന്നുന്നതാകാം ഇതൊരു ജോലി പോലെയാണ് മുഴുവൻ വിവരങ്ങൾ എനിക്ക് അറിയില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് ഇതിനെ അറിയാം എന്നാണ് തോന്നുന്നത് പക്ഷേ ആരും അത് സമ്മതിച്ചു തരണമെന്നില്ല എന്നും ഭാവന പറഞ്ഞു